ജമ്മു കാശ്മീരിന് മാത്രം എന്തുകൊണ്ടാണ് പ്രത്യേക അധികാരവും പദവിയും എങ്ങനെയാണിത് വന്നത് എന്താണ് എന്താണതിൻ്റെ ചരിത്രം സ്വന്തമായി അധികാരവും പദവിയും പദവിയുമൊക്കെയുള്ള ഒരു സംസ്ഥാനമാണ് കാശ്മീർ സ്വന്തമായി കൊടിയുണ്ട് എന്തിനേറെ സ്വന്തമായി ഭരണഘടന വരെയുണ്ട് ഇന്ത്യൻ പാർലമെൻ്റ് ഒരു നിയമം പാസാക്കിയാൽ അത് ജമ്മുവിന് ബാധകമായിരുന്നില്ല പ്രതിരോധം വിദേശകാര്യം വാർത്താവിനിമയം ഒഴികെ പാർലമെന്റ് പാസാക്കുന്ന ഏത് നിയമവും ജമ്മു കാശ്മീരിൽ പ്രാബല്യത്തിൽ വരണമെങ്കിൽ കാശ്മീരിൽ നിയമനിർമ്മാണ സഭയുടെ അംഗീകാരം വേണമായിരുന്നു കഴിഞ്ഞില്ല ജമ്മു കാശ്മീരിന് പുറത്തുള്ളവർക്ക് ജമ്മുവിൽ ഭൂമി വാങ്ങാൻ അധികാരമുണ്ടായിരുന്നില്ല ഇങ്ങനെയൊക്കെ പരമാധികാരമുള്ള ഒരു സംസ്ഥാനമായി കാശ്മീർ എങ്ങനെ മാറി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു ഒപ്പം പാകിസ്ഥാൻ എന്ന ഒരു രാജ്യവും പിറന്നു നാട്ടുരാജ്യങ്ങൾക്ക് ഇന്ത്യക്കൊപ്പമോ പാകിസ്ഥാനൊപ്പമോ ചേരാം എന്ന വ്യവസ്ഥ വന്നു അഞ്ഞൂറ്റി അൻപതിൽ അധികം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ചിലത് ഇന്ത്യക്കൊപ്പം ചേർന്നു ചിലത് പാക്കിസ്ഥാനൊപ്പവും ചില നാട്ടുരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പവും പാകിസ്ഥാനൊപ്പവും ചേരാതെ സ്വതന്ത്രമായി നിന്നു ഹൈദരാബാദ് ജമ്മു കാശ്മീർ ഗുജറാത്തിലെ ജുനാഗദ് തുടങ്ങിയവയായിരുന്നു അവ ഇരു രാജ്യങ്ങൾക്കൊപ്പവും ചേരാതെ നിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ ഒന്നായിരുന്നു തിരുക്കൊച്ചിയും ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളും രാജാവ് ഹിന്ദുവുമായിരുന്നു എന്നാൽ ഗുജറാത്തിലെ ജുനാഗത്തിൽ മറിച്ചായിരുന്നു സ്ഥിതി ജനങ്ങളിൽ ഭൂരിഭാഗം ഹിന്ദുക്കളും രാജാവ് മുസ്ലിമുമായിരുന്നു ജുനാഗത്തിലെ രാജാവായിരുന്ന മുഹമ്മദ് മഹാബദ് ഗാഞ്ചി മൂന്നാമൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാനുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു കരാർ പ്രകാരം ജുനാഗത്ത് പാകിസ്ഥാനുമായി ലയിക്കാൻ പോകുന്നു എന്നായിരുന്നു തീരുമാനം എന്നാൽ ഈ തീരുമാനത്തിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു കരാറിൽ നിന്നും പിന്മാറണമെന്ന് അന്നത്തെ ആഭ്യന്തര മന്ത്രിയായ സർദാർ വല്ലഭായ് പട്ടേൽ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു പക്ഷേ ഇതിനെതിരെ പാകിസ്ഥാൻ മുഖം തിരിച്ചു അങ്ങനെ പോരടിച്ച് ഇന്ത്യ ജുനാഗന്ദിനെ ഇന്ത്യയുടെ ഭാഗമാക്കി ഹിതപരിശോധന നടത്തിയപ്പോൾ ജുനാഗന്ദിലെ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ആളുകളും ആവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്നായിരുന്നു സമാനമായ പ്രതിഷേധം ജമ്മു കാശ്മീരിലുമുണ്ടായി തങ്ങൾക്ക് പാകിസ്ഥാനൊപ്പം ചേരണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം ജനങ്ങൾ പ്രക്ഷോഭം നടത്തി ജനങ്ങൾക്ക് നേരെ കശ്മീർ രാജാവായിരുന്ന ഹരിസിംഗ് രാജാവ് വെടിയെതിർത്തു ആയിരക്കണക്കിന് ആളുകൾ അതിൽ കൊല്ലപ്പെട്ടു പ്രക്ഷോഭത്തിന്റെ പ്രഭവ കേന്ദ്രമായിരുന്ന പൂഞ്ചിൽ നിന്ന് നിരവധി മുസ്ലിങ്ങൾ പലായനം ചെയ്തു ആയുധധാരികളായി തിരിച്ചു വന്ന അവർ ഹിന്ദുക്കളെയും സിഖുകാരെയും കൊലപ്പെടുത്തി രാജഭരണത്തിന്റെ സഹായത്തോടെ ഹിന്ദുക്കളും സിഖുകാരും ചേർന്ന് മുസ്ലിങ്ങളെയും ആക്രമിച്ചു അങ്ങനെ പാകിസ്ഥാൻ കാശ്മീർ രാജാവിന് ഒരു കത്തയച്ചു മുസ്ലിം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നു എന്നായിരുന്നു കത്തിൽ എന്നാൽ ഇതിൽ ഇന്ത്യ നടപടിയൊന്നും സ്വീകരിച്ചില്ല പൂഞ്ചിലെ ആയുധധാരികളായ വിപ്ലവകാരികൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ലിയാഗത്ത് അലി ഖാന്റെ സഹായത്തോടെ കാശ്മീരിനെ ആക്രമിച്ചു കാശ്മീരിലെ രാജാവ് ഇന്ത്യ ഗവൺമെന്റിന്റെ പിന്തുണ തേടി എന്നാൽ കാശ്മീർ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഭാഗമല്ലാതിരുന്നതിനാൽ പട്ടാളത്തെ അയക്കാൻ സാധിക്കില്ല എന്ന് ഇന്ത്യ രാജാവിനെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ ജമ്മുകാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള ഇൻസ്ട്രുമെന്റൽ ആക്സസ് കരാറിൽ ഹാരി സിംഗും അന്നത്തെ ഗവർണർ ജനറലായ മൗണ്ട് ബാറ്റൺ പ്രഭുവും ഒപ്പുവെച്ചു ഇത് താൽക്കാലിക കരാറാണെന്നും വാർത്താവിനിമയം പ്രതിരോധം വിദേശ നയം എന്നിവയിലൊഴികെ ഒരധികാരവും കൈമാറിയിട്ടില്ലെന്നും കൂടുതൽ അധികാരം കൈമാറണമെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഹിതപരിശോധന നടത്തണമെന്നും കരാറിൽ വ്യവസ്ഥ ചെയ്തു അങ്ങനെ ഇന്ത്യൻ പട്ടാളം ജമ്മുവിലെത്തി പക്ഷേ കരാറും കരാറിലെ പ്രത്യേക അധികാരങ്ങളൊന്നും പാകിസ്ഥാൻ അംഗീകരിച്ചില്ല പാകിസ്ഥാൻ പട്ടാളവും ജമ്മുവിലെത്തി പാകിസ്ഥാൻ പട്ടാളത്തെ പിൻവലിക്കണമെന്നും ഹിതപരിശോധന നടത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു എന്നാൽ ഏതെങ്കിലും ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ സാന്നിധ്യത്തിൽ വേണം ഹിതപരിശോധന നടത്താനെന്ന് പാകിസ്ഥാനും ആവശ്യപ്പെട്ടു ഇന്ത്യ ഇത് അംഗീകരിച്ചില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായി പ്രശ്നം ഐക്യരാഷ്ട്രസഭയിലെത്തി പ്രശ്നത്തെക്കുറിച്ച് പഠിക്കാൻ അഞ്ചു രാജ്യങ്ങളുടെ പ്രതിനിധികളെ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ചു കമ്മീഷൻ ഒരു പ്രമേയം പാസാക്കി രണ്ടു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിക്കണം ജമ്മു കാശ്മീരിന്റെ ഭാവി ഹിതപരിശോധനയിലൂടെ തീരുമാനിക്കണം അങ്ങനെ രണ്ടു രാജ്യങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കാശ്മീരിന്റെ അറുപത് ശതമാനവും ജമ്മുവും ലഡാക്കും ഇന്ത്യയുടെ അധീനതയിലായി മുസാഫർബാദും സ്കാർദും ജിൽജത്തും പാകിസ്ഥാന്റെ അധീനതയിലായി പാകിസ്ഥാന്റെ കൈവശമിരിക്കുന്ന കശ്മീർ പ്രദേശത്തെ ഇന്ത്യ പാക് അധീന കശ്മീർ എന്നും പാകിസ്ഥാൻ ആ പ്രദേശത്തെ ആസാദ് കശ്മീർ എന്നും പറഞ്ഞു പോരുന്നു അങ്ങനെ ഇരു രാജ്യങ്ങളും അവരവരുടെ കൈവശമുള്ള നാട്ടുരാജ്യങ്ങളെ സ്വന്തമാക്കി പക്ഷേ പാകിസ്ഥാൻ പട്ടാളത്തെ പിൻവലിച്ചില്ല ഇന്ത്യ ഹിതപരിശോധനയ്ക്കും തയ്യാറായില്ല അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം ചേർന്നു അന്നവർ ഒരു കരാർ വെച്ചു നേരത്തെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സസ് കരാർ പ്രകാരമുള്ള വ്യവസ്ഥകൾ മാത്രമേ തങ്ങൾ അനുസരിക്കുകയുള്ളൂ എന്നതായിരുന്നു ആ കരാറിൽ പ്രതിരോധം വാർത്താവിനിമയം വിദേശകാര്യം എന്നിവയിലൊഴികെ ജമ്മുവിനെ ഇന്ത്യൻ ഭരണഘടന ബാധകമാവില്ല എന്നൊരു വ്യവസ്ഥയും അവർ മുന്നോട്ട് വെച്ചു ഇത് ഇന്ത്യ അംഗീകരിച്ചു അങ്ങനെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു എന്നാൽ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം റദ്ദു ചെയ്തതോടെ മുപ്പത്തി അഞ്ച് എ എന്ന വകുപ്പും ഇല്ലാതെയായി ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് പ്രത്യേക അവകാശം നൽകിയിരുന്ന ഈ വകുപ്പ് റദ്ദ് ചെയ്തതോടെ ആ നിയമവും ഇല്ലാതെയായി